വൈകുന്നേരമായി കഴിഞ്ഞാൽ രാത്രിയായി കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവം എന്ന്. ഗോൾ പോസ്റ്റ് ഒക്കെ ഉണ്ട്, നമ്മൾ ചെറിയ ഫീസ് കൊടുത്തിട്ട് കളിക്കുക അവിടെ. അതാണ് സംഭവം. സർഫ് എന്ന് പറയും. ഇപ്പൊ ഇതൊരു വ്യവസായമാണ്, ഒരു ട്രെൻഡിങ് ആണ്. പിന്നെ ശേഷിക്കാരാണ് ഒത്തൊരുമ അതാ ഞാൻ അറിയാം. നമ്മള് കൊറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനും വേണ്ടി എന്തും ചെയ്യണം. ശ്രീ മണ്ണൂർ ശിവക്ഷേത്രം എന്നാണ് മലബാർ ദേവസ്വം ബോർഡിൻ്റെ പരിപാലനത്തിലുള്ള ഒരു ക്ഷേത്രം. നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? അതായത് എൻ്റെ പുറകിലുള്ള ഈ ആ സർക്കിളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്താണ്, മലപ്പുറം ജില്ലയിലാണ്. ഞാൻ മലപ്പുറം സൂപ്പർഫാസ്റ്റിന് കയറി മലപ്പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഏതായാലും മലപ്പുറം ടൗണും അതിൻ്റെ പരിസരമൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഏതായാലും നമുക്കിന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറത്തിൻ്റെ പ്രധാന ജംഗ്ഷനാണ്. ഇവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അതിന് തൊട്ട് മുന്നിലുള്ള ആ ഒരു സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. മലപ്പുറത്തിൻ്റെ എന്ത് സംഭവങ്ങളും എവിടെ ആര് എപ്പോൾ എന്ത് ഫോട്ടോഗ്രാഫിയിലായാലും ശരി വീഡിയോഗ്രാഫിയിലും ശരി അടയാളപ്പെടുത്തുമ്പോൾ മലപ്പുറത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എല്ലാവരും എടുത്തിരുന്ന ഒരു സർക്കിളാണ് ഈ കാണുന്നത്, മലയാള മനോരമേൻ്റെ ആ ഒരു സർക്കിൾ. അപ്പോൾ അവിടെ ഇതൊരു ജംഗ്ഷനാണ്. അപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് പോകുന്ന റോഡും ഇപ്പുറത്തേക്ക് മഞ്ചേരിക്ക് പോകുന്ന റോഡും ഇങ്ങനെ ഇപ്പുറത്തേക്ക് താഴേക്ക് മലപ്പുറത്തിൻ്റെ മലപ്പുറം ടൗണിൻ്റെ മറ്റൊരു ഭാഗമായിട്ടുള്ള കോട്ടപ്പടി. അതൊരു നമുക്കിങ്ങനെ കണ്ടാൽ തോന്നുന്നൊരു കണക്ഷൻ ഇല്ലാത്ത പോലെ തോന്നും. അത് വേറൊരു ടൗണും ഇത് വേറൊരു ടൗണും പോലെ ഉണ്ടാവും. പക്ഷേ രണ്ടൊരു ടൗണാണ്, ഇടയിൽ കുറച്ച് സ്പേസ് കാര്യമായിട്ടുണ്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടുന്ന് സിവിൽ സ്റ്റേഷന് കാര്യങ്ങളൊക്കെ അതിൻ്റെ തൊട്ടടുത്തുള്ളത്. ഞാൻ എന്തായാലും എന്താ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് വെയിൽ കുറച്ച് കുറവുണ്ട്. ഇത്ര നേരം ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ സമയം 11 മണിയായി. വെയിൽ കുറവായിരുന്നു ഇത്ര നേരം, ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ചൂട് കയറി വരുന്നുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് ഈ ടൗണിൻ്റെ ചില ഭാഗങ്ങളോടൊക്കെ ഒന്ന് നടന്ന് ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പിന്നെ വേറെ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ ആദ്യം എങ്ങോട്ടാണ് പോകാമെന്ന് ഞാൻ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ശരിയാണ് ചോദിച്ചോട്ടെ. ആ ഭാഗത്തേക്ക് മഞ്ചേരി അല്ല പെരിന്തൽമണ്ണ റോഡാണ്, ഈ ഭാഗത്തേക്ക് മഞ്ചേരി റോഡാണ്, താഴെ കോട്ടപ്പടി. നമുക്ക് ആദ്യം താഴത്തെ ആ ഭാഗം പോയി കണ്ടതിന് ശേഷം വീണ്ടും മേലേക്ക് വന്നിട്ട് പിന്നെ ഇവിടുത്തെ ഭാഗങ്ങൾ കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കാം. ഏതായാലും നമുക്ക് റോഡ് ക്രോസ് ചെയ്ത് പോവാം. കോട്ടപ്പടി ഇതാണ് സർക്കിൾ ഉണ്ടോ? അങ്ങനെ ഉണ്ട്, അടിപൊളി സർക്കിൾ അല്ലേ? ഓക്കെ ഓക്കെ. ഇത്ര നേരം വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, വെയിലുണ്ടായിരുന്നില്ല. ഞാൻ ഇറങ്ങി വെയിലും വന്നു. ഏതായാലും നമുക്ക് ഈ താഴേക്ക് നടന്നിട്ട് ആദ്യം കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലം കണ്ടതിന് ശേഷം മേളിലേക്ക് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ആ ഭാഗത്തേക്കൊക്കെ പോവാം. ഓക്കെ. സുഹൃത്തുക്കളെ, നമ്മൾ ഈ റോഡ് അങ്ങോട്ട് പോകുന്നതാണ്, കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. ബസ്സുകളൊക്കെ അതിലേക്ക് പോവാം. പിന്നെ ഒരു ഷോർട്ട് വഴി എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ, ഷോർട്ടല്ല, അതായത് സിവിൽ സ്റ്റേഷൻ്റെ മുമ്പിലൂടെ പോണ ഒരു റോഡാണ്. ഇതൊരു ചർച്ചാണല്ലോ, സെൻറ്റ് ജോസഫ് ചർച്ച്. ഇതെവിടെ ചർച്ച്? ഇതാണ് മലപ്പുറത്ത് ടൗണിലുള്ള ചർച്ചാണല്ലോ സെൻറ്റ് ജോസഫ്. ഇതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാലേ സിവിൽ സ്റ്റേഷൻ്റെ ഇക്കൂടെ പോയിട്ട് താഴെ നമ്മളെ കോട്ടപ്പടി, പിന്നെ വേറെ എന്തൊക്കെ അവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വേറെ ഒന്നുമില്ല. ടൗണിൻ്റെ ചില ഭാഗം ഒരു ഭാഗമാണ്, പ്രധാന ഭാഗമാണ് അത്. ശരിക്കും എനിക്ക് തോന്നുന്നത് കണക്റ്റഡായിട്ടുള്ളത് ശരിക്കും ഇതിലൂടെയാണ്, കാരണം ജനങ്ങളൊക്കെ കൂടുതൽ ഇതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും വരികയൊക്കെ ചെയ്യുന്നത്. ആ സൈഡിലൂടെ വണ്ടികൾ മാത്രമേ പോകുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ സൈഡിൽ കടകളും കാര്യങ്ങളൊക്കെ കുറവാണ്. ഇവിടെ സിവിൽ സ്റ്റേഷൻ മലപ്പുറം, മലപ്പുറം സിവിൽ സ്റ്റേഷൻ, അതായത് ഇവിടെ ഞാൻ ഇതിന് മുമ്പൊക്കെ വന്നപ്പോൾ ഓരോ സമരങ്ങളും കാര്യങ്ങളും കൊടി പിടിക്കലും പ്രക്ഷോഭങ്ങളൊക്കെ അധികം നടക്കുന്ന സ്ഥലമാണ് ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ആൾക്കാരുടെ രേഖകൾ ശരിയാക്കൽ, പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം നടക്കുന്ന സിവിൽ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉള്ളത്. ഇത് അപ്പുറത്തൊരു വെറ്റിനറി ഹോസ്പിറ്റലുണ്ട്, മുമ്പ് ജോലി ചെയ്തപ്പോൾ വന്ന ഓർമ്മ.
നമുക്ക് ഏതായാലും ഈ റോഡിലൂടെ അങ്ങനെ നടന്നു പോകാം. ഇവിടെയൊക്കെ ചെറിയ കടകളുണ്ടാവും. ഈ ആൾക്കാർ കൂടുതൽ വരുന്ന സ്ഥലമുണ്ട്. ചെറിയ ചെറിയ പെട്ടിക്കടകൾ, ജ്യൂസ് കടകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. ഒരുപാട് കടകൾ ഉണ്ടോ ഇവിടെ? ജ്യൂസാണ് പ്രകൃതി. ഇളനീർ ജ്യൂസ് 30 രൂപ. വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, റോഡും ബിൽഡിങ്, കെട്ടിടങ്ങൾ, റെസ്റ്റോറൻറ്റ്, ഫുഡ് കോർട്ടുകൾ, ഇതെല്ലാം വളരെയധികം ഡെവലപ്പ് ആയിട്ട് ഒരുപാട് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. വലിയ മാറ്റം എന്ന് പറയാനില്ല, പറ്റുന്നാലും മാറ്റമുള്ളത് KSRTC ബസ് സ്റ്റാൻഡാണ്. അത് ഒരു 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 എന്താ പറയുക, അതൊന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്യണം. പിന്നെ ഒന്ന് ആരെങ്കിലും ഒന്ന് ഒന്ന് പറഞ്ഞാൽ ഒന്ന് ഡെവലപ്പ് ചെയ്യിപ്പിക്കണേ. അത് മാത്രം ഇങ്ങനെ കിടക്കണമെന്നുള്ള വലിയത്. പിന്നെ ബാക്കിയെല്ലാം ഏകദേശം ഡെവലപ്ഡ് ആണ്. നല്ല റോഡുണ്ട്, കാര്യങ്ങളൊക്കെ ഉഷാറാണ്. പിന്നെ ഷോപ്പിംഗ്, KGB ബാങ്ക്. ഞാൻ ഈ റൂട്ടിലൂടെ ആദ്യമായിട്ട് നടക്കുന്നത്. മലപ്പുറത്ത് ഒരുപാട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ വണ്ടിയിലും ബസ്സിലും യാത്ര ചെയ്യണമുണ്ട്. കൂടുതലും മറ്റേ മെയിൻ റൂട്ടിലൂടെ അങ്ങനെ പോകും. പക്ഷേ ഞാൻ ഇതുവഴി ഇങ്ങനെ നടന്നു പോയിട്ടില്ല. അപ്പോൾ ശരി, ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനിപ്പോൾ ഇതിലൂടെ വന്നത്. പക്ഷേ ഇത് എത്രയും പെട്ടെന്ന് താഴേക്ക് എത്തുന്നത് തോന്നുന്നു. മറ്റേ മെയിൻ റോഡ് കുറേ ഹൈ മെയിൻ റോഡ് കുറച്ച് പിന്നെ ദൂരമാണ്. അതിൽ നമുക്ക് ഒരു കണ്ണാശുപത്രിയുണ്ട്. ദ ഐ ഫൗണ്ടേഷൻ, കേന്ദ്രീയ വിദ്യാലയം. കേന്ദ്രീയ വിദ്യാലയം, ഇവിടെ ഒരു സ്കൂളുണ്ട്, കേന്ദ്രീയ വിദ്യാലയം മലപ്പുറം എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കേതായാലും റോഡ് ഭയങ്കര കയറ്റാണല്ലോ, വണ്ടികൾ കൺട്രോൾ ഇല്ലാതെ വരുന്നു. അത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വന്ന് ഇറങ്ങിയ സ്ഥലം ശരിക്കും കുന്നു എന്നാണ് അറിയപ്പെടുക. കുന്നുമ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ്. അതാണ് ഈ ആദ്യം ഇറക്കോട് ഉണ്ടോ, കുറവിൽ നല്ല കയറ്റാണ്. നല്ല റോഡാട്ടോ ഇവിടെ. നേരെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ബസ് സ്റ്റാൻഡ് നമ്മളെ സ്വാഗതം ചെയ്യുന്നു. മലപ്പുറം നഗരസഭ അഹമ്മദ് സാഹിബ് സ്മാരക ബസ് സ്റ്റാൻഡ്. ഇത് ടൗൺ ബസ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു. ഓക്കെ, ബസ് സ്റ്റാൻഡ് വിജയമായി കിടക്കുന്നു. ടൗൺ ബസ് സ്റ്റാൻഡ് ബസ്സുകളൊന്ന് കയറി ഇറങ്ങി പോകുന്ന ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ബസ്സുകൾ കിടക്കുന്നില്ല അവിടെ. ഇത് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിൻ്റെ ബാക്ക് വശത്തുള്ള ഷോപ്പിംഗ് ഏരിയ. ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗം ബസ് സ്റ്റാൻഡിനോട് അനുബന്ധിച്ച് തന്നെ ടൂറിസ്റ്റ് ടാക്സിൻ്റെ ഒരു ടാക്സി സ്റ്റാൻഡ് കൂടെ ഉണ്ട് അവിടെ. ഇവിടെ എന്താ, ഹോട്ടൽ ഡെലീഷ്യ. അവിടെ ബസ്സുകളുണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഒരു ഫുഡ് കോർട്ടുണ്ട്, ഡെലീഷ്യ ഫുഡ് കോർട്ട്. ഒരു ഡെലീഷ്യ ഹോട്ടലിൻ്റെ മൊത്തം. ഇത് ടൂർ ടാക്സീസ് ആൻഡ് ബസ് സ്റ്റാൻഡ്. ഇതാണ് ഇവിടുന്ന് ബസ് പെരിന്തൽമണ്ണ, മക്കരപ്പറമ്പ്, രാമപുരം, മങ്ങാടിപ്പുരം, ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. അതാണ് പെരിന്തൽമണ്ണ ബസ് അതരാഞ്ചി വാരം മരിച്ചു. വളാഞ്ചേരി, പാങ്ങ്, പടപ്പറമ്പ്, പൂക്കാട്ടിരിയോ, എന്താ പൂക്കാട്ടിരിയോ, പൂക്കാട്ടിരി അല്ലേ, പൂക്കാട്ടിരി നല്ലത്. എടയൂര് രണ്ടു സ്ഥലം അല്ലേ. ഇതിപ്പോ ഏത് ഭാഗത്തേക്ക് പോകണോട്ടാണ്? വളാഞ്ചേരി പോകണം. ആ വളാഞ്ചേരി പോകണം അല്ലേ. 25 കിലോമീറ്റർ, 3 കിലോമീറ്റർ വളാഞ്ചേരിക്ക് ഉണ്ടാവും അല്ലേ. അപ്പോൾ പോകുന്ന വഴിക്കുള്ള സ്ഥലമായിരിക്കും അത്. പൂക്കാട്ടിരിയാട്ട് പാങ്ങ് പടപ്പറമ്പ് കേട്ടിട്ടുണ്ട്, കേട്ടിട്ടില്ല. ഇത് പള്ളിപ്പുറം, മഞ്ചേരി, കൂട്ടിലങ്ങാടി, പടിഞ്ഞാറ്റുമുറി, വള്ളിക്കപ്പാറ, വള്ളിക്കപ്പറ്റയോ എന്താ സ്ഥലത്തിൻ്റെ പേര്, വള്ളിക്കാപ്പറ്റ, ആനക്കയം. ആ റൂട്ടിൽ പോകുന്ന ബസ്സാണ് ഇത്. നമ്മൾ ചെറിയ ബ്ലോഗിങ്ങനെയാണ് പോകുന്നത്.
അപ്പൊ സംഭവം അതൊക്കെ ഇവിടെ എന്താ ഊണൊക്കെ റെഡിയാ? ഇതെന്താ ഹോട്ടലാ? ഹോട്ടലോ? അത് ശരി. എന്നാ വനിതാ ഹോട്ടലാ? അത് ശരി. ഇവിടെ വനിതാ ഹോട്ടൽ ഉണ്ട് കേട്ടോ, ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് തന്നെ. ബിരിയാണി പൊറോട്ട എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാ എന്താണിത്? ചായക്കട. അത് ശരി. അപ്പം എന്താ കടക്ക് പേരുണ്ടോ? എ സി കൂൾ ബാറാ? അത് എ സി കൂൾ ബാർ. അത് നിങ്ങളെ കടന്റെ ബോർഡാണോ? അപ്പൊ പേര് വായിക്കാൻ പറ്റില്ലല്ലോ. ഇല്ലേ കാത്തുക്കണ്ടേ? കാത്തുക്കണോ? ആ വന്നു വന്നു. ആ അല്ല ഓക്കെ. പാൽ കേക്ക് എന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഓ ഞാൻ പേര് കാത്തു നിൽക്കുകയാണ്. മുമ്പേ കടന്റെ പേര് ബോർഡ് ഇങ്ങനെ ഓടിപ്പോവാണ്. ഞാൻ താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് പോയി, എന്നെ കാത്തുനിന്നിട്ട് കണ്ടില്ല. എന്തായാലും നിങ്ങൾ പറഞ്ഞാൽ പേര് അപ്പുറത്തുണ്ട്. നിങ്ങൾ പേര് പറഞ്ഞാൽ എ സി കൂൾ ബാർ. അപ്പൊ മുമ്പേക്ക് മുമ്പേ കട കാണിക്കണമെന്ന് നിർബന്ധം. അപ്പൊ ശരി, ഞാനും തന്നെ പറഞ്ഞു കാണിച്ചേക്കാം. എ സി കൂൾ ബാറോ? കൂൾ ബാർ, ത്രീ സ്റ്റാർ കൂൾ ബാർ. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ. ഇരിക്കാനുള്ള സ്ഥലങ്ങളും സൗകര്യങ്ങളും അങ്ങനെയൊക്കെ. അതായത് ഇതെന്താണ് കച്ചവടം? ഭിന്നശേഷിക്കാരാണ്. മൂപ്പര് ഭിന്നശേഷിക്കാരനാണ് കേട്ടോ. മൂപ്പര് പാട്ട് പാടുന്ന കൊറോണക്കെതിരെയുള്ള ബോധവൽക്കരണത്തിനുള്ള പാട്ടൊക്കെയാണ് പുള്ളി പാടുന്നത്. നല്ല തിരിവുണ്ടോന്നു അറിയില്ല. എന്താ നല്ല ചെറിയ കച്ചവടമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ഇനി അതായത് ടൗണിലേക്ക് ഇറങ്ങാം കേട്ടോ. ഇവിടെ നിന്ന് ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം നമ്മൾ താഴത്തെ മലപ്പുറത്തെ താഴത്തെ അങ്ങാടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ്. പോകുന്ന വഴിക്കത്തെ കെട്ടിടങ്ങളൊക്കെ കണ്ടോ സുഹൃത്തുക്കളെ? പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഇങ്ങനെ കയറിക്കണ്ടേയിരിക്കുകയാണ്. ഇതാണിപ്പോൾ കേരളത്തിൽ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം കേട്ടോ. ടർഫ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ടർഫ് ഉണ്ട് ഇവിടെ. എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരമായി കഴിഞ്ഞാൽ രാത്രി കഴിഞ്ഞാൽ അറിയാം എന്താ സംഭവമെന്ന്. ഗോൾ പോസ്റ്റൊക്കെ ഉണ്ട്. നമ്മൾ ചെറിയ ഫീസ് കൊടുത്തിട്ട് കളിക്കുക അവിടെ. അതാണ് സംഭവം ടർഫ് എന്ന് പറയും. ഇപ്പോൾ ഇതൊരു വ്യവസായമാണ്, ഒരു ട്രെൻഡിങ്ങാണ്. പിന്നെ നല്ല ഗുണമുള്ളൊരു സംഭവം തന്നെ കേട്ടോ. അതായത് ഫുട്ബോൾ പ്രേമികൾ മൊത്തത്തിൽ കായികമായിട്ട് ശരീരത്തെ കായികമായിട്ട് സൂക്ഷിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് സമയം ഒഴിവുള്ളത്, അതായത് രാത്രി 10 മണിക്ക് ശേഷമൊക്കെ വന്നിട്ട് ഇവിടെ കളി പാസ്സാക്കി കഴിഞ്ഞാൽ, അത് സ്ഥിരമായി തുടർന്ന് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ്. ടർഫിൻ്റെ മുതലാളിക്കും നല്ലതാണ്. അങ്ങനെ ആകുമ്പോൾ ഇതിപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതിനെ പിന്നെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഒരുപാട് സ്ഥലത്ത്, പിന്നെ നമ്മൾ എടക്കര മുതൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഇതുപോലത്തെ ടർഫ് കാണാൻ സാധിക്കും. രാത്രിയിലായി കഴിഞ്ഞാൽ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ടാവും ഇത് കാണാൻ. അതിനോട് ചേർന്ന് തന്നെ ചായ മക്കാനി ടീ ഷോപ്പൊക്കെ ഉണ്ട്. അടിപൊളിയായിട്ടുണ്ട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ. എല്ലാം ഇപ്പോൾ വേറെ ലെവലാണ് എല്ലാവരും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ശോഭിക, ശോഭിക ടെക്സ്റ്റൈൽ ഷോപ്പാണെന്ന് തോന്നുന്നു അല്ലേ. പി എം ആർ ഗ്രാൻഡീസ് ബസ് പറഞ്ഞു മഞ്ചേരി. മലപ്പുറം പോലീസ് സ്റ്റേഷനാണ് ആ കാണുന്നത്. അപ്പം ഏതായാലും ഞാനിപ്പോൾ താഴത്തെ ആ അങ്ങാടിയിൽ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മെയിൻ റോഡ് അതാണ്, മെയിൻ റോഡ് അതുവഴി വന്നു. നമ്മളിത് വഴി വന്ന് ഇപ്പോൾ കണക്റ്റായി. രണ്ടും ഒരു റോഡായി. ഇനി മുന്നോട്ട് പോയാൽ മതി. ഓക്കെ. എന്താണ് പഴയൊരു വീട് ഇവിടെ? പഴയൊരു വീടുണ്ടല്ലോ ആൾ താമസം. ജീസസ് വില്ല ചർച്ചാണോ? ചർച്ചാണെന്ന് തോന്നുന്നുണ്ട്. കുറേ ദൈവവചനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ താഴേക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും എന്ന് നോക്കാം. ചിപ്സ് പോയിക്കണതാണല്ലോ. ആ ചിപ്സ് പോയിക്കണം.
വെട്ടിടി അടുത്തത് എന്താ അത് ആ പഴയടുത്ത് മുറിക്കുന്നു അതിലിട്ട് അങ്ങനെ മുറിഞ്ഞ് കട്ടായി വരുമോ മിച്ചറെല്ലാം ഉണ്ടല്ലേ മിച്ചറൊക്കെ ഉണ്ട് എന്തൊക്കെയുണ്ട് ആ വേറെ കമ്പനി ഉണ്ടല്ല കപ്പ ചിപ്സും ഈ ചിപ്സും ബനാന ചിപ്സും അപ്പൊ ഇവിടെ ഇവിടെ വില കുറവുണ്ടാവും അല്ലേ ഹോൾസെയിൽ റേറ്റാ ഹോൾസെയിൽ റേറ്റാ ആ മില്ലത്ത് വെളിച്ചെണ്ണ ഉണ്ടാക്കണേ മില്ലത്ത് വെളിച്ചെണ്ണയാണ് പറഞ്ഞു വരുന്ന വില കൂടുതലായിരിക്കും സ്റ്റോക്ക് ഇല്ല ഡെയിലി ഡെയിലി പോയിക്കൊണ്ട് അങ്ങനെയാണോ സംഭവം അടിക്കാണ് അപ്പോ ഇവിടെ പോലീസ് സ്റ്റേഷന് മുന്നേഷത്തായിട്ട് ഒരു ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ട് കേട്ടോ ഇവിടെ ഇവർക്ക് വേറെ വലിയ കമ്പനിയൊക്കെ ഉണ്ട് അത്ര അതിന്റെ ചെറിയൊരു ബ്രാഞ്ചാണ് അതെവിടെ കൊപ്പത്തോ കൊപ്പത്തോ മറ്റേ കമ്പനി വലുത് അതെവിടെ കൊപ്പം കൊപ്പത്തുണ്ട് അത്ര അവിടെ മിക്സറും കാര്യങ്ങളൊക്കെ ചെയ്യണാണ് അത് ഇവിടെ കൂടുതൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ബനാന ചിപ്സ് ആൻഡ് കപ്പ ചിപ്സ് രണ്ടും ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അതാണ് സംഭവം അതായത് ഇതിൽ ഫ്രഷ് ഇത് ചൂടുണ്ടോ ഫ്രഷാ ഓ ചൂടുണ്ടല്ലേ ചൂടുണ്ട് ചൂടുണ്ട് ഓക്കെ ഓക്കെ എന്നാൽ ശരി ഇവിടെ ഒരു എക്സ്പോ എന്തോ നടക്കുന്നുണ്ട് കേട്ടോ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്താണ് സംഭവം ഇവിടെ വിലക്കുറവാ മൊബൈൽസ് ആൻഡ് ആക്സസറീസ് വിലക്കുറവിന് ഓഫറിന് വെക്കണം എന്താ ഓഫറാ എന്തോ നല്ല ഓഫർ ഉണ്ടോ വില കമ്മിയാ വെറുതെ ഇട്ടില്ലല്ലോ ഇത് എത്ര വില വേണ്ടി ഇതിപ്പോ ഫോണിനാണോ അതോ സ്റ്റാൻഡിനാണോ റേറ്റ് സ്റ്റാൻഡിന് അല്ലേ അല്ല ഞാൻ ചോദിച്ചു ഫോണിന് സ്ക്രീൻ ഗാർഡ് ആ സ്ക്രീൻ ഗാർഡിന് സ്ക്രീൻ ഗാർഡിന് മാത്രം 149 ഓ ഈ മൂന്ന് സാധനം ഉണ്ടോ സ്റ്റാൻഡ് സ്ക്രീൻ ഗാർഡ് ഉണ്ട് സ്റ്റാൻഡ് ഉണ്ട് ഹെഡ്സെറ്റ് ഉണ്ട് ഇത് മൂന്ന് എത്ര ദിവസമൊക്കെ ഉണ്ട് നാളെ കൂടെ ഉള്ളു നാളെ വൈകുന്നേരം നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പൊ സംഭവം ഇവിടെ ഇമേജ് അയ്യോ നമ്മള് പൈസ വരുമുണ്ടാവുമല്ലോ പാട്ട് അതായത് സംഭവം ഇവിടെ എക്സ്പോ ആണ് ഇതൊന്ന് സെക്കൻഡ്സാ സെക്കൻഡാ സെക്കൻഡാ അത് ശരി സെക്കൻഡിൽ ആപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ മാക്ക് ഒക്കെ ഉണ്ടോ വകയെല്ലാം ഉണ്ടല്ലേ എന്ത് എന്ത് റേറ്റ് വരുന്നത് 12,500 മുതൽ 15,800 19,500 22,500 ഇത് 12,500 ഇത് എത്ര ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് 4GB ഒരു 8GB ഒക്കെ ഉള്ള ഒരു ഏതാ ഇത് 8GB ആ 13,500 എക്സ്പോ ആണ് മൊബൈൽ ആക്സസറീസ് എല്ലാം വില കുറവിന് ഇവിടെ എന്താ ഓഫർ എന്താ വെള്ളോ അത് ഫ്രീയാ ഒന്നാ ആ താങ്ക് യു നമ്മള് വീഡിയോ എടുത്തപ്പോഴേ പാട്ട് പാടിയില്ലേ പൈസ ഒക്കെ പാട്ടുണ്ടോ അവിടെ വെള്ളം കുടിക്കാം ഇത്ര തിരക്ക് വെറുതെ കൊടുക്കണ്ടോ അല്ല ഇവിടെ ഇത്ര തിരക്ക് ഇവിടെ വെറുതെ കൊടുക്കണ്ടോ ഇവിടെ അങ്ങിട്ടാ മതിയോ അങ്ങിട്ടാ മതി ൂപത് യൂസ്ഡ് മൊബൈൽ ഫോണുകൾ 149 രൂപക്ക് സ്ക്രീൻ കാർഡ് ഇയർ ഫോൺ മൊബൈൽ സ്റ്റാൻഡുകൾ തുടങ്ങിയ ഒട്ടനവധി ഓഫറുകളോട് കൂടി ഇത് പിന്നെ ഇമേജ് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന്റെ ഒരു എക്സ്പോ ആണ്
നിർഭാഗ്യവശാല ഇത് ഇന്നും നാളെയും കൂടെ ഉള്ളു കേട്ടോ, ഞാൻ നാളെ വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ലൈവ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ആക്സസറീസ്, മൊബൈൽസ്, സെക്കൻഡ്സ്, ലാപ്ടോപ്സ്, കാര്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഗെയിം കളിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൈസ് വിൻ ചെയ്യാനൊക്കെ ഉള്ള സംവിധാനങ്ങൾ, അങ്ങനത്തെ ഒരു ചെറിയൊരു എക്സ്പോ നടക്കുകയാണ് ഇമേജിൻ്റെ കയ്യിൽ. അപ്പോൾ ഇമേജ് അതൊന്ന് കണ്ടപ്പോൾ ജസ്റ്റ് കയറിയതാണ്. വന്നിട്ട് ഞാൻ 2 ഗ്ലാസ് വെള്ളം കുടിച്ചു, അതാണ് ഇപ്പം എൻ്റെ ഒരു ലാഭം. പിന്നെ ഇപ്പോൾ ഇത് ഇവർക്ക് എന്നെ കൊണ്ട് ഗുണമുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇവർ എക്സ്പോ ഞാൻ വീഡിയോ പബ്ലിഷ് ചെയ്യുമ്പോഴത്തേക്ക് എക്സ്പോ തീരും. അപ്പോൾ എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. എക്സ്പോ ഇന്നലെ തുടങ്ങിയതുകൊണ്ട് കഴിയാണ് തോന്നുന്നു, 2-ാമത്തെ ദിവസമാണ്. ഇന്ന തിരക്ക് കുറവാണ് അത്ര, ഇന്നലെ നല്ല തിരക്കായിരുന്നു പറഞ്ഞത്. ഇന്നലെ വരണ്ടേ എന്നൊക്കെ ചോദിക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഇനി ഇവിടുന്ന് കോട്ടപ്പടി എന്ന സ്ഥലത്തേക്ക് ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മലപ്പുറം കുന്നിൻ്റെ മുകളിലേക്ക് പോയിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കാണാൻ പോണത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ തന്നെ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ ബൈ.